എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ആർ കെ പി എസ് സി മാജിക്. എൻ്റെ പേര് കൃഷ്ണ രജി. ഇന്ന് നമ്മൾ പുട്ടാണ് പഠിക്കുന്നത്. പുട്ട് പുട്ടാണ് ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒന്നാണ് പുട്ട്. പുട്ടിനോടൊപ്പം വരുന്ന പുട്ട് എബൌട്ട്, എക്രോസ്, എസൈഡ്, ബാക്ക്, ബൈ, ഡൗൺ, ഫോർത്ത്, ഫോർവേഡ്, ഇൻ, നോ, ഫോൺ, ഔട്ട്, ഇങ്ങനെ കുറേ വാക്കുകൾ ഇതിൻ്റെ കൂടെ വരുന്നതാണ്. അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കി പഠിക്കാമെന്ന് നോക്കാം. ആദ്യം പുട്ട് എബൌട്ട്. പുട്ട് എബൌട്ട് എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് റൂമർ എന്നാണ്. പുട്ട് എബൌട്ട് നമുക്ക് ആ വാക്കിൻ്റെ അർത്ഥം വയ്ക്കാം. പുട്ട് എന്ന് പറഞ്ഞാൽ വയ്ക്കുക, എബൌട്ട് കുറിച്ച്, ആരെയോ കുറിച്ച് വച്ച കാര്യം അത് സ്പ്രെഡായി, ആരെയോ കുറിച്ചുള്ളതല്ലേ സ്പ്രെഡ് ആവുള്ളൂ. അപ്പോൾ പുട്ട് എബൌട്ട് സ്പ്രെഡ് റൂമർ. പുട്ട് എക്രോസ്, എക്രോസ് എന്നുള്ള വാക്കിനർത്ഥം കുറുകെ എന്നുള്ള അർത്ഥമാണ്. കുറുകെ വച്ചു, കുറുകെ വച്ചു എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേറ്റ്, അതായത് നമ്മൾ രണ്ട് പേർക്ക് കുറുകെ വച്ചു, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം, അതാണ് കമ്മ്യൂണിക്കേറ്റ്, രണ്ട് പേര് തമ്മിലുള്ള സംഭാഷണം, അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ എക്രോസ് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, അതാണ് പുട്ട് എക്രോസ് കമ്മ്യൂണിക്കേറ്റ്. പുട്ട് എസൈഡ്, അത് അങ്ങനെ തന്നെ എടുക്കുക, പുട്ട് വയ്ക്കുക, എ സൈഡ്, ഒരു സൈഡിലോട്ട് നമ്മൾ മാറ്റി വെച്ചു, അതാണ് കീപ്പ് അല്ലെങ്കിൽ സജസ്റ്റ്. പുട്ട് എസൈഡ്, കീപ്പ് അല്ലെങ്കിൽ സജസ്റ്റ്, ആ വാക്കുകളെ അർത്ഥം തന്നെ മനസ്സിലാക്കി നോക്കി പഠിക്കുക. അപ്പോൾ സെൻറ്റൻസിൻ്റെ അർത്ഥം നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ അവിടെ ഏതാണ് വരണതെന്ന് നമുക്ക് ഈ ഇങ്ങനെ ഓപ്ഷനിൽ നിന്ന് തന്നെ എഴുതാൻ പറ്റും. പുട്ട് എസൈഡ്, പുട്ട് എസൈഡ് എന്ന് പറയുമ്പോൾ കീപ്പ് അല്ലെങ്കിൽ സജസ്റ്റ്. പുട്ട് ബാക്ക്, പുട്ട് എന്ന് പറഞ്ഞാൽ വയ്ക്കുക, ബാക്ക്, ബാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ തിരികെ എന്നുള്ള അർത്ഥമല്ലേ, തിരികെ വച്ചു എന്ന് പറഞ്ഞാൽ റീസ്റ്റോർ, റീസ്റ്റോർ, മനസ്സിലായല്ലോ. പുട്ട് ബാക്ക്, തിരികെ വച്ചു എന്ന് പറഞ്ഞാൽ റീസ്റ്റോർ. പുട്ട് ബൈ, പുട്ട് ബൈ എന്ന് വെച്ചാൽ നമ്മൾ സേവ് എന്നുള്ള അർത്ഥമാണ്, അതായത് സൂക്ഷിച്ചു വയ്ക്കുക. പുട്ട് ബൈ സേവ്. ഇവിടെ പുട്ട് എസൈഡ് കീപ്പ് ഉണ്ട്, അതായത് നമ്മൾ ബൈ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടി മാറ്റി വെച്ചു, അതാണ് ബൈ സേവ്. പുട്ട് ബൈ സേവ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, നിങ്ങളിത് എക്സാമിന് തൊട്ട് മുമ്പ് നോക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നീട് എഴുതിയെടുക്കാമെന്ന് വിചാരിച്ച് നിങ്ങൾ സേവ് ചെയ്ത് വയ്ക്കുന്നു. അതായത് നിങ്ങൾ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, എക്സാമിന് വേണം, അതിനാൽ, അതിനാൽ ബൈ എന്ന് പറയുമ്പോൾ അതിനാൽ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അതിനാൽ ഞാനിത് സേവ് ചെയ്തു. പുട്ട് ബൈ, പുട്ട് ബൈ സേവ്. ഇനി അടുത്ത് പുട്ട് ഡൗൺ. പുട്ട് ഡൗൺ വയ്ക്കുക. ഡൗൺ എന്ന് പറഞ്ഞാൽ താഴോട്ട് എന്നുള്ള അർത്ഥമല്ലേ. താഴോട്ട് വെച്ചു, താഴോട്ട് വെച്ചു എന്ന് വെച്ചാൽ എന്താണ്, സപ്രസ്, അടിച്ചമർത്തി, അതായത് ലഹളയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സമരം, ലഹള, ഇതൊക്കെ പറയുമ്പോൾ പുട്ട് ഡൗൺ ആയിരിക്കും. സപ്രസ് ചെയ്യുക, അടിച്ചമർത്തുക എന്നുള്ള അർത്ഥമാണ്. അടുത്ത് പുട്ട് ഫോർത്ത്. പുട്ട് ഫോർത്ത് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് അല്ലെങ്കിൽ യൂസ് എന്നുള്ള അർത്ഥമാണ്. നമ്മളൊരു സാധനം ഉണ്ടാക്കുന്നു, അതായത് നാലാൾക്ക് വേണ്ടി ഉണ്ടാക്കി, നമ്മൾ ചില കാര്യങ്ങൾ പറയുമല്ലോ, ചില നമ്മൾ സാധാരണ വീട്ടിൽ ഒരു കുടുംബം, ഇപ്പം മിക്കവാറും എല്ലായിടത്തും നാല് പേര് മാത്രമേ കാണുള്ളൂ, അപ്പോൾ നാലാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു, നമ്മൾ ഫുഡ് ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ ഓർമ്മിച്ചാൽ മതി. പുട്ട് ഫോർത്ത്, ഫോർത്ത് നാല് പേർക്ക് വേണ്ടി, അതായത് നമുക്ക് വേണ്ടാത്ത സാധനം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കും, അത് അങ്ങനെ ഓർമ്മിച്ചാലും മതി. അപ്പോഴും കുറേ പേര് വാങ്ങിക്കും. നാലാൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് പേരെ ഉദ്ദേശിച്ച് നമ്മൾ സാധാരണ ഫോർത്ത്, നാലാൾ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഫുഡ് ഫോർത്ത്, ഫോർത്ത് എന്ന് പറഞ്ഞാൽ നാല്, നാലാമത്തെ എന്നുള്ള അർത്ഥമല്ലേ. അപ്പോൾ പ്രൊഡ്യൂസ് അല്ലെങ്കിൽ യൂസ്. പുട്ട് ഫോർവേഡ്, പുട്ട് ഫോർവേഡ്, പുട്ട് വയ്ക്കുക, ഫോർവേഡ് മുന്നോട്ട്, അതായത് മുന്നോട്ട് വച്ചു. നമ്മൾ മലയാളത്തിൽ തന്നെ പറയില്ലേ, അവൻ ഒരു കാര്യം മുന്നോട്ട് വച്ചു, അങ്ങനെ ഒരു സജഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായം അവൻ മുന്നോട്ട് വച്ചു, അതാണ് പുട്ട് ഫോർവേഡ്. സജസ്റ്റ് അല്ലെങ്കിൽ ടു പ്രപ്പോസ്. പുട്ട് ഇൻ, ഇൻസെർട്ട്. പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, വയ്ക്കുക. ഇൻ എന്ന് പറഞ്ഞാൽ അകത്ത് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോഴത് കിട്ടിയില്ലേ, പുട്ട് ഇൻ, ഇൻസെർട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ. പുട്ട് ഇൻ, അകത്ത് വച്ചു എന്നുള്ള അർത്ഥമാണ്. ഇൻസെർട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ. പുട്ട് ഓഫ്, പുട്ട് ഓഫ് എന്ന് വെച്ചാൽ പുട്ട് വയ്ക്കുക, ഓഫ് നമ്മൾ ഓഫ് ചെയ്തു, നിർത്തി വെച്ചു എന്നുള്ള അർത്ഥമാണ്. അതായത് പോസ്റ്റ്പോൺ, അതായത് നീട്ടി വെച്ചു. നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്യും, നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്യണത് എന്തിനാണ്, വൈകുന്നേരം ഇരുട്ടാകുമ്പോൾ നമ്മൾ വീണ്ടും ഇടും. രാവിലെ നമ്മൾ പകലിൽ ലൈറ്റ് ഓഫ് ചെയ്തു, ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വൈകുന്നേരം ഇരുട്ടാകുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രാവിലെ ലൈറ്റ് ഓഫ് ചെയ്തത്. അപ്പോഴും അങ്ങനെ പോസ്റ്റ്പോൺ, മാറ്റി വയ്ക്കുക, നീട്ടി വയ്ക്കുക. പുട്ട് ഓൺ, പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ മുകളിൽ, മുകളിൽ വെച്ചു. നമ്മൾ എപ്പോഴും ഡ്രസ്സ് ധരിക്കുന്നതിനെയാണ് അങ്ങനെ ഉദ്ദേശിക്കുന്നത്. പുട്ട് ഓൺ വിയർ, ഡ്രസ്സ് മാത്രമല്ല ചെരുപ്പായാലും വിയർ എന്ന് പറയും. അതായത് പുട്ട് ഓൺ, മുകളിൽ വെച്ച്, നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ മുകളിലല്ലേ ഡ്രസ്സ് ധരിക്കുന്നത്. അപ്പോൾ പുട്ട് ഓൺ വിയർ, ധരിക്കുക. പുട്ട് ഔട്ട്,
എക്സ്റ്റിങ്ക്യൂഷ്, പുട്ട് ഔട്ട്, പുട്ട് വയ്ക്കുക, ഔട്ട് പുറത്തേക്ക്, പുറത്തേക്ക് വച്ചു. എക്സ്റ്റിങ്ക്യൂഷ് എന്ന് പറഞ്ഞാൽ തീ അണയ്ക്കുക എന്നുള്ള അർത്ഥമാണ്. അതായത് ഇപ്പം ഭയങ്കരമായ തീ പിടുത്തം ഉണ്ടാകുമ്പോഴത്തേക്ക് ഫയർ ഫോഴ്സ് വന്ന് തീ അണച്ചു, അങ്ങനെയൊക്കെയുള്ള ഇത് വരുമ്പോഴാണ് നമ്മൾ പുട്ട് ഔട്ട് ഉപയോഗിക്കുന്നത്. എക്സ്റ്റിങ്ക്യൂഷ് തീ അണയ്ക്കുക, അണയ്ക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ നമ്മൾ എന്താണ് പുറത്തോട്ട് മാറ്റി വെച്ചു, അതായത് ഒരു കെട്ടിടം കത്തുന്നു എന്ന് നമ്മൾ വിചാരിക്കുക, അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ ആ അകത്തുള്ള തീ മുഴുവൻ പുറത്തോട്ടാക്കി, അതായത് അകത്ത് വെള്ളമൊഴിച്ച് തീയെല്ലാം പുറത്ത് അണച്ചു കളഞ്ഞു. അതാണ് പുട്ട് ഔട്ട്, എക്സ്റ്റിങ്ക്യൂഷ്. അടുത്തത് പുട്രോ. പുട്രോ എന്ന് വെച്ചാൽ കണക്ട് ബൈ ടെലിഫോൺ, നമ്മൾ ടെലിഫോണിലൂടെ കണക്ട് ചെയ്തു എന്നാണ്. പുട്രു കണക്ട് ബൈ, ത്രൂ എന്ന് പറയുമ്പോൾ അതിലൂടെ എന്നുള്ള അർത്ഥമാണ്. പുട്രു കണക്ട് ബൈ ടെലിഫോൺ. പുട്ടപ്പ്, പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് വെച്ചു. പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ ബിൽഡ് എന്നുള്ള അർത്ഥമാണ്. നമ്മളൊരു ഹോസ്റ്റല് പണിതായിട്ട് വിചാരിക്കുക, ഒരു കോളേജിനടുത്ത് ഒരു ഹോസ്റ്റല് പണിതു. അപ്പം നമ്മൾ കട്ടയും കല്ലും ഇതെല്ലാം മുകളിലോട്ട് മുകളിലോട്ട് വെച്ചല്ലേ പണിയുന്നത്. അപ്പം അതാണ് പുട്ടപ്പ്, മുകളിലോട്ട് വെച്ചു, അത് ബിൽഡ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഹോസ്റ്റല് കെട്ടി, അതിനകത്ത് രണ്ട് മൂന്ന് നാല് പേരെ ഒരു റൂമിലാക്കി കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്തു. അതാണ് പുട്ടപ്പ് അറ്റ്. അറ്റിൽ ആദ്യം എ ആണ്, അക്കോമഡേറ്റിലും എ ആണ്. അപ്പോൾ പുട്ടപ്പ് അറ്റ് ആ ബിൽഡ് ചെയ്ത ഹോസ്റ്റലിൽ നമ്മൾ കുറേ കുട്ടികളെ താമസിപ്പിച്ചു, ഒരു റൂമിൽ മൂന്ന് നാല് പേരെ ഒരുമിച്ച് താമസിപ്പിച്ചു. പുട്ടപ്പ് അറ്റ് അക്കോമഡേറ്റ്. പുട്ടപ്പ് വിത്ത്, പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ്. അതിലപ്പോൾ ആ നാലഞ്ച് പേര് ഒരു റൂമിലാകുമ്പോൾ നാലഞ്ച് കുടുംബത്തിൽ നിന്ന് വരുന്ന നാലഞ്ച് സ്വഭാവമുള്ള കുട്ടികൾ. അപ്പോൾ അതിൽ പാവം കുട്ടിയായ പാവമായിട്ടുള്ള കുട്ടി ബാക്കി കൂടെയുള്ളവരെ സഹിക്കേണ്ടി വരും. അപ്പോൾ വിത്ത് എന്ന് പറഞ്ഞാൽ കൂടെ, ടോളറേറ്റ് സഹിക്കുക. വിത്ത് കൂടെയുള്ളവരെ ഈ കുട്ടി സഹിച്ചു. പുട്ടപ്പ് വിത്ത് ടോളറേറ്റ് സഹിക്കുക. പുട്ട് എവേ, പുട്ട് എവേ എന്ന് പറഞ്ഞാൽ ഡിസ്കാർഡ് അല്ലെങ്കിൽ നശിപ്പിക്കുക. പുട്ട് എവേ എന്ന് പറയുമ്പം നമ്മൾ ദൂരോട്ട് മാറ്റി വെച്ചു, നമ്മൾ നമ്മളെ അടുത്ത് വയ്ക്കാൻ ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നല്ലേ. പുട്ട് എവേ നശിപ്പിക്കുക, അതുകൊണ്ട് പുട്ട് എവേ ദൂരോട്ട് മാറ്റി വെച്ചു, ഡിസ്കാർഡ് നശിപ്പിക്കുക, പുട്ട് എവേ നശിപ്പിക്കുക. ഇനി നമുക്ക് എല്ലാം നോക്കാം. പുട്ട് എബൌട്ട് സ്പ്രെഡ് റൂമർ, പുട്ട് എക്രോസ് കമ്മ്യൂണിക്കേറ്റ്, പുട്ട് എസൈഡ് കീപ്, പുട്ട് ബാക്ക് റീസ്റ്റോർ, പുട്ട് ബൈ സേവ്, പുട്ട് ഡൗൺ സപ്രസ്, പുട്ട് ഫോർത്ത് പ്രൊഡ്യൂസ്, പുട്ട് ഫോർവേഡ് സജസ്റ്റ്, പുട്ട് ഇൻ ഇൻസെർട്ട്, പുട്ട് ഓഫ് പോസ്റ്റ്പോൺ, പുട്ട് ഓൺ വിയർ, പുട്ട് ഔട്ട് എക്സ്റ്റിങ്ക്യൂഷ്, പുട്ട് ത്രൂ കണക്ട് ബൈ ടെലിഫോൺ, പുട്ട് അപ് ബിൽഡ്, പുട്ട് അപ് അറ്റ് അക്കോമഡേറ്റ്, പുട്ട് അപ് വിത്ത് ടോളറേറ്റ്, പുട്ടവേ ഡിസ്കാർഡ് അല്ലെങ്കിൽ നശിപ്പിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.